ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്സൈഡിൽ നിന്ന് തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് സെഷൻ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണും എന്നുള്ളതാണ് രണ്ടാമത്തെ സെഷൻ. മൂന്നാമത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാർ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ, ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഇന്ന് ശരിക്കും ഞാൻ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഒരു പുതിയൊരു കാർ എടുക്കുമ്പോഴത്തേക്കും പലർക്കും ഡൗട്ടാണ് ഒരു കാറിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അപ്പം അല്ലെങ്കിൽ പുതിയതായിട്ട് കാർ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവർ നമുക്ക് തരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പല ആൾക്കാർക്കും ഡൗട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ വീഡിയോ തീർക്കാൻ നോക്കാം. അപ്പം ഞാൻ ഇതിനെ ഒരു മൂന്ന് പോർഷനായിട്ടാണ് ഈ വീഡിയോയെ തിരിച്ചേക്കുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് സെഷൻ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്ന് വെച്ചാൽ നമ്മളുടെ പേപ്പർ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണും എന്നുള്ളതാണ് രണ്ടാമത്തെ സെഷൻ. മൂന്നാമത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാർ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ബാക്കിൽ കിടക്കുന്ന ഈ രണ്ട് ചെറുക്കന്മാർ നമ്മുടെയാണ്. ഒന്ന് നമ്മുടെ BMW 1 Series ആണ്, മറ്റത് OD A4 ആണ്. അപ്പം ഈ രണ്ട് വണ്ടിയും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഓൾറെഡി അറിയാം, ഞങ്ങളെടുത്ത ഡീറ്റെയിലും എല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ രണ്ട് വണ്ടിയുടെ റിവ്യൂ ഞങ്ങൾ ഇട്ടിട്ടില്ല, പക്ഷേ അത് ഉടനെ ഇടും. വേറെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ റിവ്യൂ പോലും എടുത്തിട്ടില്ല, പക്ഷേ ഉടനെ ഞാൻ എന്തായാലും രണ്ട് വണ്ടിയുടെയും റിവ്യൂ ഇടുന്നതാണ് കേട്ടോ. Calm down, make new thoughts, like dropping off of that rooftop. Hold my camera when I do not make moves based on my mood drops. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കാറ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ പ്ലേറ്റാണ്. ഈ നമ്പർ പ്ലേറ്റിൽ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമ്പർ പ്ലേറ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 192 എന്നുള്ള ഈ ഒരു സെക്ഷൻ നമ്മുടെ ഇയറാണ് ഒരു സൂചിപ്പിക്കുന്നത്. ഇത് ഏത് ഇയറിലെ വണ്ടിയാണെന്നാണ് ഫസ്റ്റ് നമ്പർ പ്ലേറ്റിൻ്റെ ആ ഫസ്റ്റ് സെക്ഷൻ സൂചിപ്പിക്കുന്നത്. ഇത് 2018 വണ്ടിയാണ്. ഇനി 2018 തന്നെ ആ വർഷത്തെ രണ്ടായിട്ട് തിരിക്കും ജൂണിന് മുകളിലോട്ടുള്ളത്, എന്ന് വെച്ചാൽ ആദ്യത്തെ 6 മാസം രണ്ടാമത്തെ 6 മാസം. അപ്പം ആദ്യത്തെ 6 മാസം ഉള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ 181 എന്നായിരിക്കും എഴുതിയേക്കുന്നത്. ചിലപ്പോൾ 18 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും ചിലപ്പം സൂചിപ്പിക്കാറില്ല. 181 എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ ഇയറിലെ വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ 18 എന്ന് മാത്രമാണെങ്കിൽ അത് ആദ്യത്തെ 2008 ആദ്യത്തെ ജൂണിന് മുകളിലോട്ടുള്ള ജനുവരി തൊട്ട് ജൂൺ വരെയുള്ള ആ ഒരു പീരീഡിലുള്ള വണ്ടിയായിരിക്കും. ഫസ്റ്റ് രജിസ്ട്രേഷൻ ആ പീരീഡിലായിരിക്കും. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ കഴിഞ്ഞിട്ട് ഡിസംബർ വരെയുള്ള ആ പീരീഡിലുള്ള വണ്ടിയാണ്. അതുകൊണ്ട് സെക്കൻഡ് ഹാഫിലുള്ള വണ്ടിയാണ്, 2018 2 എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് ഇത് ഇവിടുത്തെ കൗണ്ടിയാണ് കേട്ടോ. അയർലൻഡിൽ ഏകദേശം 26 കൗണ്ടി ഉണ്ട്. ആ 26 കൗണ്ടിയിലെ ഏത് കൗണ്ടിയിൽ വരുന്നതാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ഡി ആകുമ്പോഴത്തേക്ക് ഇത് ഡബ്ലിൻ രജിസ്റ്റേർഡ് വണ്ടിയാണ്. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറാണ് പിന്നെ വരുന്നത്. അപ്പം ഇനി ഇതാണ് അയർലൻഡിൻ്റെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ സ്റ്റാൻഡേർഡ് രൂപം എന്ന് പറയുന്നത്. അത് കൗണ്ടി ഐറിഷ് ലാംഗ്വേജിൽ ഇവിടെ കൗണ്ടി ഏതാന്ന് വെച്ചാൽ അവർ എഴുതിയിരിക്കും കേട്ടോ. പിന്നെ അയർലൻഡിൻ്റെ ഒരു ബ്ലൂ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഇതും, പിന്നെ അയർലൻഡിൻ്റെ IRL എന്നുള്ളൊരു ഇതും ഇവിടെ ഉണ്ട്, നമ്പർ പ്ലേറ്റിലുണ്ട്. പിന്നെ ഈ ആഡ് ചെയ്തേക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്പർ പ്ലേറ്റിൻ്റെ ലിപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പേരോ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെബ്സൈറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ YouTube/Vinesh Vlogger എന്നുള്ള സാധനമാണ്. ഞാനിവിടെ ഈ നമ്പർ പ്ലേറ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. അതാ ഈ വണ്ടിയിൽ ഇത് 2008 വണ്ടിയാണ്, അതാണ് 08 എന്ന് പറയുന്നത്. അപ്പോൾ 2008 ജൂണിന് മുന്നേ ഉള്ള വണ്ടിയാണ്, എന്ന് വെച്ചാൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലുള്ള വണ്ടിയാണ്. ഞങ്ങളുടെ രണ്ട് വണ്ടി ഡബിൾ രജിസ്ട്രേഷനാണ്. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ അതിൻ്റെ ലിപ്പ് ഞാൻ ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട്, YouTube/Vinesh Vlogger എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്പർ പ്ലേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ നേരെ വിൻസ്ക്രീനിലോട്ട് വരുവാണ് വണ്ടിയുടെ. വണ്ടിയുടെ വിൻസ്ക്രീനിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മൂന്ന് സെഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് വണ്ടിയുടെ ടാക്സ് ആണ്. നമ്മൾ ഏത് ഇയർ വരെ നമ്മൾ വണ്ടിക്ക് ടാക്സ് അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്. ഇപ്പം ഞങ്ങളുടെ ഈ വണ്ടി അടുത്ത ജനുവരിയിൽ 2023 വരെ നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ട്. പിന്നെ ടാക്സിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഇത് കാണിക്കും. നിങ്ങൾ പുതിയതായിട്ട് വണ്ടി നോക്കാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ വണ്ടിക്ക് എത്ര അതിൽ ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അത് അടച്ചേക്കുന്ന ടാക്സ് അടച്ചേക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഡിസ്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന് എത്ര യൂറോയാണ് ടാക്സ് വരുന്നത് എന്നുള്ളത്. പിന്നെ വരുന്നത് ഇൻഷുറൻസ് ഡിസ്ക് ആണ്. ഇത് ഡിസ്ക്
എന്നാണ് പറയുന്നത്. ഈ മൂന്ന് സെഷനെയും നമ്മൾ പറയുന്ന ഡിസ്ക് എന്നാണ്. ഇത് നമ്മൾ വിൻസ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം മസ്റ്റ് ആയിട്ട്. ഇത് ഡിസംബർ 2022 വരെ നമുക്ക് ഇൻഷുറൻസ് ഡിസ്ക് ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇവിടെ വരാനുള്ളത് NCT ആണ്. ഇപ്പം 2018 മോഡൽ വണ്ടി ആയതുകൊണ്ട് ആദ്യത്തെ 4 ഇയർ നമുക്ക് NCT അയർലൻഡിന്റെ റോഡ് ടെസ്റ്റ് നാഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വണ്ടി ഫിറ്റ് ആണോ എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഡിസ്ക് ഇവിടെ ഡിസ്ക് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് ഫസ്റ്റ് 4 ഇയറിലേക്ക് പുതിയ വണ്ടികൾക്ക് അയർലൻഡിൽ NCT ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലം ബ്ലാങ്ക് ആയിട്ടിട്ടേക്കുന്നത്. ഇത് നമ്മളുടെ ഇത് മസ്റ്റ് അല്ല. ഇത് എനിക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നുള്ള ആ ഗ്രൂപ്പിൻ്റെ ഒരു സ്റ്റിക്കറാണ്. ഞാൻ ഹെൽത്ത് കെയർ വർക്കറാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ നമുക്ക് തന്നതാണ്. പിന്നെ ഇവിടെ വന്നേക്കുന്നത് ഞാൻ ന്യൂ ഡ്രൈവർ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ന്യൂ ഡ്രൈവറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൊവൈസ് ഡ്രൈവറാണ്, പുതിയതായിട്ട് ഡ്രൈവറായ ആൾക്കാരാണ്. അപ്പോൾ ആദ്യത്തെ 2 ഇയർ നമ്മൾ എൻബോർഡ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനാണ് എന്നെന്ന് പറയുന്ന ആ ഒരു സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചേക്കുന്നത്. ഇത് നൊവൈസ് ഡ്രൈവർ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ലേണേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലെന്ന് പറയുന്ന റെഡ് കളർ എല്ലെന്ന് പറയുന്ന സ്റ്റിക്കർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. ഇനി 2 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ വിൻസ്ക്രീനിലുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് ആണ് നമ്മുടെ NCT. NCT എന്ന് പറയുന്നത് നാഷണൽ ടെസ്റ്റ് NCTയുടെ ഡിസ്ക് വരും. ആ ഡിസ്ക് നമ്മൾ ഇവിടെ എടുത്ത് ഡിസ്പ്ലേ ചെയ്യണം. ഇത് ഇനി അടുത്ത വർഷം 2023 ജനുവരി വരെ ഈ ഡിസ്ക് ഞങ്ങൾക്ക് വാലിഡ് ആണ്. അതുപോലെ ഇവിടുത്തെ ഇൻഷുറൻസ്, അതുപോലെ ടാക്സും. അങ്ങനെ 3 ഡിസ്ക് നമ്മൾ ഇതിൻ്റെ വിൻസ്ക്രീനിൽ എപ്പോഴും ഡിസ്പ്ലേ ചെയ്യണം എല്ലാ വണ്ടിയുടെയും കേട്ടോ. വിൻസ്ക്രീനിൻ്റെ ഈ പോർഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വണ്ടിയുടെ ഈ സൈഡിൽ അവർ എവിടെയാണ് വണ്ടി സർവീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്റ്റിക്കർ അവർ ഒട്ടിച്ചിരിക്കും. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നെക്സ്റ്റ് സർവീസ് ഡേറ്റും നെക്സ്റ്റ് കിലോമീറ്റർ ഏത് എത്ര കിലോമീറ്ററിൽ നമ്മൾ സർവീസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിലും ഈ സ്റ്റിക്കറിൻ്റെ ബാക്ക് സൈഡിലുണ്ടാവും. അപ്പോൾ ഈ വണ്ടി സർവീസ് ചെയ്യുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്. ഇവിടെയാണ് നമ്മൾ ഓടി സർവീസ് ചെയ്യുന്നത്. ഇത് റയാൻ ടയേഴ്സ് എന്നുള്ള സർവീസ് സെൻ്ററാണ്. അപ്പോൾ അടുത്ത ഞങ്ങളുടെ സർവീസ് വരുന്നത് 3,80,000. അതുപോലെ നമ്മുടെ 10/22, ഇതാണ് ആ സ്റ്റിക്കറിൻ്റെ അടിയിൽ ഉള്ള ഡീറ്റെയിൽ കേട്ടോ. നമ്മൾ ന്യൂ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിലും ആ സ്റ്റിക്കർ നമ്മൾ പതിപ്പിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലും നമ്മൾ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞങ്ങൾ ബേബി ഓൺ ബോർഡ് എന്നുള്ള സ്റ്റിക്കറും വെച്ചിട്ടുണ്ട് കേട്ടോ. പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടിക്കാർ നമ്മളെ കാണുകയെന്നുണ്ടെങ്കിൽ ആ ബേബി അകത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടേ പോകുള്ളൂ എന്ന് അവർക്ക് മുന്നേ മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡീറ്റെയിൽ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 ഫയലിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ബ്ലാക്ക് ഫയലാണ്, നമ്മുടെ ഈ വണ്ടിയുടെ ഉള്ളതാണ്. അതുപോലെ ഇത് നമ്മുടെ ഈ വണ്ടിക്കുള്ള ഡോക്യുമെൻസ് ആണ്. അപ്പോൾ 2 വണ്ടിയിലും സെയിം ഡോക്യുമെൻസ് ഒക്കെ തന്നെയാണ്. അപ്പം അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഒന്നാമത് നമ്മുടെ കയ്യിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലോഗ് ബുക്കാണ്. എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇപ്പോൾ പലരും വന്നിട്ട് ചോദിക്കും വണ്ടിക്ക് RC ബുക്ക് ഇല്ലേ, ഇവിടെ ഇങ്ങനൊരു പേപ്പർ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പേപ്പർ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ RC ബുക്ക് എന്ന് പറയുന്ന സെറ്റപ്പ്. അപ്പോൾ ഇതിനകത്ത് ഈ സൈഡിൽ വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം കാണും. എന്ന് വെച്ചാൽ എന്നാണ് വണ്ടി മാനുഫാക്ചർ ചെയ്തത്, എന്നാണ് നമ്മൾ വാങ്ങിയത്, ഡേറ്റ് ഓഫ് സെയിൽ എന്നായിരുന്നു, അതുപോലെ വണ്ടിയുടെ മോഡൽ, വണ്ടിയുടെ കളേഴ്സ് എല്ലാം. എന്ന് വെച്ചാൽ RC ബുക്ക് എന്ന് പറയുന്ന സംഭവമാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ സൈഡിൽ, ഈ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഈ വണ്ടി വിൽക്കുമ്പോഴത്തേക്കും ആർക്കാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് നമ്മൾ ഇതിലൊരു അഡ്രസ്സുണ്ട്, ആ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോഗ് ബുക്ക് അയാളുടെ പേരിലോട്ട് മാറിയിട്ട് അയാൾക്കങ്ങ് കിട്ടും. അങ്ങനെയാണ് ഇവിടെ സെയിൽ നടത്തുന്നത്. അല്ലാതെ നമുക്ക് വേറെ വലിയ ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ ഈ എൻ്റെ വണ്ടി ഇപ്പോൾ ലിൻസിക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആർക്കാണ് വിറ്റേന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതിലൊരു അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിലോട്ട് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ വണ്ടി, ആ വണ്ടി അവരുടെ പേരിലോട്ട് മാറിയിട്ട് അങ്ങ് ചെല്ലും. വളരെ ഈസിയാണ് ഇവിടെ വണ്ടി വിൽക്കാനും വാങ്ങാനും ഒക്കെ. അപ്പോൾ ഇതിനകത്ത് സെല്ലറിൻ്റെ സിഗ്നേച്ചറും വേണം, അതുപോലെ ബയറിൻ്റെ സിഗ്നേച്ചറും വേണം കേട്ടോ വണ്ടി നമ്മൾ സെയിൽ അഗ്രിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ലോഗ് ബുക്ക് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ബുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ആരും കൺഫ്യൂസ് ആവണ്ട. ഇനി രണ്ടാമത് വരുന്ന കാര്യമാണ് നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ഇവരുടെ മോട്ടോർ ടാക്സ് ഓൺലൈനിൽ കയറിയിട്ട് നമ്മൾ വണ്ടി സെർച്ച് ചെയ്യുക. വണ്ടി സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ വണ്ടിക്ക് ഒരു ഇയറിലേക്ക് എത്രയാണ് ടാക്സ് എന്നതിൽ കാണിക്കും. അത് പേ ചെയ്യുക. പേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓൺലൈനായിട്ട് പോസ്റ്റിൽ നമുക്ക് ഇതുപോലെ ഒരു ഡോക്യുമെൻറ്റ് വരും. ഈ ഡോക്യുമെൻറ്റിൻ്റെ ഈ സൈഡിൽ നിങ്ങൾക്ക് വിൻസ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ടാക്സിൻ്റെ ഡിസ്കും കാണും. അപ്പോൾ ഇത് ഇവിടുന്ന് കീറിയെടുക്കുക, നമ്മൾ ആ വിൻസ്ക്രീനിൽ വെക്കുക. അതാണ് ടാക്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഷുറൻസ് ഡിസ്ക്കാണ്. ഇൻഷുറൻസ് ഡോക്യുമെൻ്റാണ് അടുത്തത്. അപ്പോൾ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് ഡോക്യുമെൻ്റാണ് ഇത്. അപ്പം ഇതും നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ പ്ലേറ്റ്, രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട്, പിന്നെ നമ്മളുടെ ഡീറ്റെയിൽ വെച്ചിട്ട്, പിന്നെ നമ്മളുടെ ലൈസൻസ്, പിന്നെ നമ്മൾക്ക് എത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈനായിട്ട് ഏത് ഇൻഷുറൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ നമുക്കൊരു കോട്ട് തരും. കോട്ട് തന്നിട്ട് ആ കോട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പൈസ പേ ചെയ്യുക,
നമ്മൾ കൊടുക്കുന്ന ആ പീരീഡിലേക്ക് നമ്മുടെ വണ്ടി ഇൻഷുർഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്, കോംപ്രഹെൻസീവ് ഇൻഷുറൻസും തേർഡ് പാർട്ടി ഇൻഷുറൻസും. അപ്പോൾ മിനിമം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും നമ്മൾ എടുത്തിരിക്കണം വണ്ടി റോഡിലോട്ട് ഇറക്കാൻ, അതാണ് ഇവിടുത്തെ ഒരു നിയമം. പിന്നെ ഇൻഷുറൻസ് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മൾ വൺസ് ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഡോക്യുമെൻറ്റ് വരും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ സെയിം നമുക്ക് ഇവിടെ തന്നെ അതിൻ്റെ ഡിസ്ക് കാണും, വിൻസ്ക്രീനി ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡിസ്ക് കാണും. അത് നമ്മൾ കീറിയെടുക്കുക, അത് നമ്മൾ വിൻസ്ക്രീനിൽ വെക്കുക. അപ്പോൾ ഇനി മൂന്നാമത്തെ ഡിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ സി ടി ഡിസ്ക്കാണ്. അപ്പോൾ അത് ഈ വണ്ടിക്കില്ല, ഈ വണ്ടിക്ക് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വണ്ടിയുടെ എൻ സി ടി ഡീറ്റെയിൽ കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ എൻ സി ടി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിലും നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിലും എല്ലാ ഡീറ്റെയിലും ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. നമ്മുടെ വണ്ടി എൻ സി ടി ആവുന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളിവിടെ ഒരുപാട് എൻ സി ടി സെൻറ്റേഴ്സ് ഉണ്ട്, അവിടോട്ട് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ വണ്ടിയുടെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ആ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണെന്നുണ്ടെങ്കിൽ വണ്ടി റോഡിലോടിക്കാനുള്ള പെർമിഷൻ തരിക എന്നുള്ളതാണ് എൻ സി ടി എന്ന് പറയുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ. അപ്പോൾ എൻ സി ടിക്ക് നമ്മൾ വണ്ടി കൊണ്ടുപോയി എൻ സി ടി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിലും ഇതുപോലൊരു ഡിസ്ക് കാണും, എന്ന് വെച്ചാൽ നമുക്ക് കീറിയെടുക്കാനും പറ്റുന്ന രീതിയിലുള്ളൊരു പോർഷൻ കാണും. അപ്പോൾ ആ ഡിസ്ക് നമ്മൾ കീറിയെടുത്തിട്ട് നമ്മൾ വിൻസ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ ഈ മൂന്ന് ഡീറ്റെയിലാണ് നമ്മൾ മെയിനായിട്ട് വണ്ടിയിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ വിൻസ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോഴത്തേക്കും റോഡിൽ ചെക്കിംഗ് വരുമ്പോഴത്തേക്കും ഗാർഡയുടെ ചെക്ക് പോയിൻറ്റ് വരുമ്പോഴത്തേക്കും അവർക്ക് ജസ്റ്റ് വിൻസ്ക്രീനിൽ നോക്കിയാൽ തന്നെ ഡീറ്റെയിൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യും, അവർ നമ്മളുടെ ഈ ഡിസ്കുകൾ മൂന്നെണ്ണം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യും, പൊയ്ക്കോളാൻ പറയും. ഇതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ സെഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങാൻ പോകുമ്പോഴത്തേക്കും, ഒരു യൂസ്ഡ് വണ്ടി വാങ്ങാൻ പോകുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളൊരു വണ്ടി വാങ്ങാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഈ വണ്ടി തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ വണ്ടി ഞങ്ങൾ കണ്ടത് ഡണ്ടീൽ എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലാണ്. അപ്പോൾ ഇവിടെ രണ്ട് മെയിൻ വെബ്സൈറ്റുകളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഡണ്ടീൽ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ കാർസ് അയർലൻഡ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റും ഉണ്ട്. ഈ രണ്ട് വെബ്സൈറ്റുകളാണ് ഏറ്റവും കൂടുതൽ കാർസിനെ സെല്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് കാർസ് സെല്ല് ചെയ്യാൻ വേണ്ടി ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു. ഡണ്ടിയിലൊക്കെ അഡ്വർടൈസ്മെൻ്റ് ഇടുമ്പോൾ വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളും നമ്പറും എല്ലാം അവർ ഇട്ടേക്കും. അപ്പോൾ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എടുത്തിട്ട് ഈ വണ്ടിയുടെ ഒരു കാർ ഹിസ്റ്ററി ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാർ ചെക്ക് ഡോട്ട് ഐ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ നമ്പർ പ്ലേറ്റ് അടിച്ചു, നമ്പർ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അതിൽ കാണാൻ പറ്റും. പൈസ പേ ചെയ്യണം കേട്ടോ, ആ ഫുൾ ഹിസ്റ്ററി കിട്ടണമെങ്കിൽ നമ്മളൊരു ചെറിയൊരു എമൗണ്ട് പേ ചെയ്യണം. ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വണ്ടി ആക്സിഡൻ്റ് ആണോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും. ഒരുവിധം നമുക്ക് അതിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ആ വണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അഡ്വർടൈസറിനെ വിളിക്കുക. അഡ്വർടൈസറിനെ വിളിച്ചിട്ട് നമുക്ക് ഈ വണ്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്കൊരു ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഞങ്ങൾ ഇന്ന ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണ്, നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക. അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ ഫൈനാൻസിന് അപ്ലൈ ചെയ്യുക. ഫൈനാൻസ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഫൈനാൻസ് പേ ചെയ്ത് നമ്മൾ വണ്ടി എടുക്കുക. വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമ്മളാണ് ഓടിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ വണ്ടി റോഡിൽ ഇറക്കുന്നതിന് മുന്നേ നമുക്ക് ടാക്സ് വേണം, അതുപോലെ ഇൻഷുറൻസും വേണം. രജിസ്ട്രേഷൻ നമ്പർ എടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ എടുത്തിട്ട് നമ്മൾ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുക. ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അപ്പോൾ ഒരുപാട് കമ്പനികളിൽ നിന്ന് നിങ്ങൾ കോട്ട് എടുക്കണം. ചില ഇൻഷുറൻസ് കമ്പനികൾ ഒത്തിരി പൈസ കുറച്ച് തരും, കാരണം അത് ഡിപ്പെൻസ് ആണ് നമ്മളുടെ എക്സ്പീരിയൻസ്. നമുക്ക് ഫുൾ ലൈസൻസ് ആണോ അല്ലെങ്കിൽ ഓണർ പെർമിറ്റ് ആണോ, അതുപോലെ വേറെ കൺട്രിയുടെ ലൈസൻസ് ആണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കും. പിന്നെ വണ്ടിയുടെ എൻജിൻ സൈസ് നോക്കും, വണ്ടിയുടെ പഴക്കം നോക്കും, ഏത് കമ്പനിയാണെന്നുള്ളത് നോക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഇൻഷുറൻസ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ചില കമ്പനികൾ ഒരുപാട് നല്ല റീസണബിൾ ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് തരും. ഒരു 6-7 ഇൻഷുറൻസ് നിങ്ങൾ കോട്ട് എടുത്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് നിങ്ങൾക്ക് കോട്ട് തരുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ കോട്ട് നിങ്ങൾ എടുക്കുക. അപ്പം അത് പേ ചെയ്യുക. അപ്പം അത് നിങ്ങൾക്ക് മന്ത്ലി വേണമെങ്കിൽ പേ ചെയ്യാം, അതല്ലാതെ ഒരു ഇയറിലേക്ക് വേണമെങ്കിലും പേ ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ റീസണബിൾ എന്ന് വെച്ചാൽ നിങ്ങൾ അത് പേ ചെയ്യുക. റോഡിൽ ഇറക്കുന്നതിന് മുന്നേ മസ്റ്റായിട്ട് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ടി ടാക്സ് പേ ചെയ്ത വണ്ടിയാണോ എന്ന്. അപ്പോൾ ചില വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതിൻ്റെ പ്രീവിയസ് ഓണർ ടാക്സ് പേ ചെയ്തേക്കും, എന്ന് വെച്ചാൽ വിൽക്കുമ്പോൾ തന്നെ ഒരു ഇയറിലേക്കുള്ള ടാക്സ് അടച്ചിട്ടേക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഓൾറെഡി ടാക്സ് ഈ ഇയറിലേക്ക് അടച്ചിട്ടുണ്ട്, ടാക്സ് നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഈ ഇയറിലേക്ക് അടച്ച വണ്ടിയാണെന്ന്. അപ്പം നമ്മൾ വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ജസ്റ്റ് ചോദിക്കുക, ഈ വണ്ടി ഓൾറെഡി ടാക്സ് പേ ചെയ്തതാണോ അതോ നമ്മൾ ടാക്സ് പേ ചെയ്യണോ എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ ടാക്സ് പേ ചെയ്യണമെങ്കിൽ ഉറപ്പായും നിങ്ങൾ വീണ്ടും രജിസ്ട്രേഷൻ നമ്പർ എടുത്ത് വെച്ചിട്ട് പേ ഓൺലൈനായിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കാൻ പറ്റും. ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ടാക്സ് ഡീറ്റെയിൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ ടാക്സ് ഓൾറെഡി ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നുമില്ല, ടാക്സ് ഡിസ്ക് എന്തായാലും വിൻസ്ക്രീനിൽ കാണും. അപ്പോൾ വിൻസ്ക്രീനിൽ ടാക്സ് ഡിസ്ക് ഉണ്ടോ എന്നൊന്ന്
ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ടാക്സ് അടച്ചതിന്റെ ഡോക്യുമെന്റും നമ്മുടെ വണ്ടി വിൽക്കുന്ന ആള് നമുക്ക് തരുന്നുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇൻഷുറൻസ് എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോസ്റ്റിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ് ഒരിക്കലും ഒരു സെല്ലർ നമുക്ക് തരത്തില്ല. അപ്പൊ അത് ഓർക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് NCT ഉള്ള വണ്ടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ 2019 വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങിയിട്ട് 3 വർഷം ആയതേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് NCT ആയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ ടെൻഷൻ ഫ്രീ ആണ്, NCTയുടെ ഡിസ്ക് വേണ്ട. 4 വർഷത്തിൽ കൂടുതൽ പഴയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും NCT ഡിസ്ക് അവരുടെ അടുത്ത് ചോദിക്കണം, NCT പാസ്സായ വണ്ടിയാണോന്ന്. അപ്പൊ ഇവിടെ പല സെല്ലേഴ്സും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനിന്നും അതുപോലെ UK എന്നൊക്കെയാണ് പഴയ വണ്ടികൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം വന്ന് ലോഡ് വരുമ്പം തന്നെ അവര് അഡ്വർടൈസ്മെന്റ് ഇടും. അപ്പൊ ആ വണ്ടിക്ക് NCT കാണത്തില്ല. ഒന്നുകിൽ നമ്മളത് വണ്ടി വാങ്ങിയിട്ട് നമ്മൾ വേണം NCT പാസ്സാക്കി എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ലറിന്റെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ പാസ്സാക്കിയിട്ട് വണ്ടി നമുക്ക് തന്നാൽ മതി എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുക. അപ്പൊ അവർ പറയും ഓക്കെ, ഞങ്ങൾ NCT പാസ്സാക്കിയിട്ട് വണ്ടി തരാം എന്ന് പറയും. ചില വണ്ടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി NCT പാസ്സായ വണ്ടികളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഞാൻ ഈ വണ്ടി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഇയറിൽ NCT പാസ്സാവും. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഞാൻ ഈ വണ്ടി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി NCT പാസ്സാക്കിയിട്ടായിരിക്കും ഞാൻ വണ്ടി കൊടുക്കുന്നത്. കാരണം NCT പാസ്സായ വണ്ടികൾക്ക് കുറച്ചുകൂടെ വില കിട്ടും ഇവിടെ, കാരണം വണ്ടിയെല്ലാം പക്കാ പെർഫെക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വില നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങളൊരു യൂസ്ഡ് കാർ ഷോറൂമിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക ഓൾറെഡി NCT ഉള്ള വണ്ടിയാണോ, ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ NCT പാസ്സാക്കിയിട്ട് നമ്മുടെ കയ്യിൽ തരാൻ പറയുക. അതല്ല പുതിയതായിട്ട് പുതിയ ജപ്പാനിൽ നിന്നും അല്ലെങ്കിൽ UK എന്നൊക്കെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് പുതിയതായിട്ട് ഇങ്ങോട്ട് വന്ന വണ്ടിയേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ NCT പാസ്സാക്കാവുന്ന കാര്യമേ ഉള്ളൂ. NCTക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് NCTക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എന്തായാലും പാസ്സാവും. പക്ഷേ എപ്പോഴും സേഫ് ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ അടുത്ത് തന്നെ പറയുക NCT പാസ്സായ വണ്ടി ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ NCT നിങ്ങളായിട്ട് തന്നെ പാസ്സാക്കിയിട്ട് നമുക്ക് തരിക എന്നുള്ള രീതിയിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് രജിസ്ട്രേഷൻ ബുക്ക് അല്ലെങ്കിൽ ലോഗ് ബുക്ക്. നമ്മൾ യൂസ്ഡ് കാർ ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുക്കുമ്പോഴത്തേക്കും ഉടനെ നമുക്ക് രജിസ്ട്രേഷൻ ബുക്ക് കിട്ടത്തില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ആരുടെ പേരിലാണോ ഈ വണ്ടി ആവാൻ പോകുന്നത് അവർ നമ്മളുടെ ഡീറ്റെയിൽ ചോദിക്കും. എന്നിട്ട് അവർ നമ്മളുടെ ഡീറ്റെയിൽ ഫില്ല് ചെയ്തെടുത്തിട്ട് ലോഗ് ബുക്ക് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് പോസ്റ്റലായിട്ട് നമ്മളുടെ വീട്ടിൽ വരികയാണ് ചെയ്യുന്നത്. അതിന് ഏകദേശം ഒരു 5-6 ദിവസം എടുക്കും.